നമസ്കാരം. എല്ലാവർക്കും അടുക്കള റാണിയിലേക്ക് സ്വാഗതം. കേരളത്തിന് അകത്തും പുറത്തുമുള്ള എല്ലാ മലയാളികളുടെയും പ്രിയ വിഭവമാണ് മീൻ കറി. ഇന്നൊരു പ്രത്യേക മീൻ കറിയാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്, പുളി ഉരുക്കിയ മീൻ കറി. സ്വാദിഷ്ടമായ ഈ മീൻ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. മീൻ കറി തയ്യാറാക്കുന്നതിനായിട്ട് ആദ്യം നമ്മൾ 4 പച്ചമുളക് 2 കീറിയത്, ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് 2 ടേബിൾ സ്പൂൺ, കറിവേപ്പില 2 ടേബിൾ സ്പൂൺ, അതുകൂടാതെ ചെറിയ ഉള്ളി നീളത്തിലരിഞ്ഞത് 10 ഇത്രയാണ് എടുത്തിരിക്കുന്നത്. കൂടാതെ ഞാൻ മസാലപ്പൊടി എടുത്തിട്ടുണ്ട്, അതെന്തൊക്കെയാണെന്ന് നോക്കാം. അതിനകത്ത് ഞാൻ കാശ്മീരി റെഡ് ചില്ലി പൗഡർ, കാശ്മീരി പൊടി മുളക് പൊടി ആകുമ്പോൾ എരി കുറവായിരിക്കും, നിറം കൂടുതലാണ്, അതിൻ്റെ ഒരു 3 ടേബിൾ സ്പൂണും 1 ടേബിൾ സ്പൂൺ എരിയുള്ള മുളക് പൊടി, അങ്ങനെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കാശ്മീരി പൊടി ഇല്ലാത്തവർ മുളക് പൊടി അതനുസരിച്ച് എടുത്താൽ മതി. അതുകൂടാതെ ഞാൻ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ ഉലുവപ്പൊടി ഇത്രയും എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പുളി ചേർക്കാനായിട്ട് ഇവിടെ കുടംപുളിയാണ് എടുത്തിരിക്കുന്നത്, അതൊരു 8 എടുത്തിട്ടുണ്ട്. കൂടാതെ 1/2 കിലോ മീൻ കഴുകി വൃത്തിയാക്കി കഷ്ണിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുടംപുളി 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. പുളി ഇങ്ങനെ ഉരുക്കി എടുത്തു കഴിഞ്ഞിട്ട് നന്നായി തിളച്ച് കഴിയുമ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. അതിനുശേഷം ഒരു ചട്ടി വെക്കാം, മൺചട്ടിയാണ് നല്ലത്. ഒരു മൺചട്ടി വെച്ച് നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇവിടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി അരിഞ്ഞത് ഇത്രയും കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി വഴറ്റിയെടുക്കണം. ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് വഴറ്റി കഴിയുമ്പോൾ ഒരു ഏകദേശം ഗോൾഡൻ കളർ ആകുന്നത് വരെ നമുക്കിത് വഴറ്റി കൊടുക്കണം. ഞാനിവിടെ ദശകട്ടിയുള്ള ചൂരമീനാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീൻ എടുക്കാം. ഇത് ദശകട്ടിയുള്ള മീനാണെങ്കിൽ ഈ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന അളവനുസരിച്ചുള്ള പുളിയും മുളകുമൊക്കെയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നിങ്ങൾ മത്തി അങ്ങനത്തെ ചെറിയ മീനാണെങ്കിൽ പുളിയൊക്കെ കുറച്ചേ ചേർക്കാവുള്ളൂ, കൂടുതലായി പോകും അതിന്. ഇവിടെ ഉള്ളി വഴൻ്റെ നല്ല ഒരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. പൊടികളും കൂടെ ചേർത്ത് കൊടുത്ത് അത് നന്നായിട്ട് വഴറ്റി അതിൻ്റെ പച്ച മണം മാറുന്നത് വരെ നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം. ഇവിടെ ഞാൻ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉലുവപ്പൊടി, ഉപ്പ് ഇതിത്രയാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൽ മുളക് പൊടി ഞാൻ കാശ്മീരി ചില്ലിയുടെ കാര്യം പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിറം കൂടുതൽ ഒട്ടും എരിവില്ല, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ കാശ്മീരി മുളക് പൊടി ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എരി വേണ്ടവർ ആണെങ്കിൽ അതനുസരിച്ച് മുളക് പൊടിയുടെ പ്രൊപ്പോർഷൻ കറക്റ്റ് ചെയ്തോണം. ഇവിടെ നമ്മുടെ മസാലയെല്ലാം നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട്, പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ഉരുക്കി വെച്ചിരുന്ന ആ പുളി ചേർത്ത് കൊടുക്കാം. അത് 1 ഗ്ലാസ് ആണ് ഉള്ളത്, അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ വെറും വെള്ളം 1 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. മൊത്തം 2 ഗ്ലാസ് വെള്ളമാണ് ഞാനിവിടെ അങ്ങനെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1 ഗ്ലാസ് പുളി ഉരുക്കിയ വെള്ളവും 1 ഗ്ലാസ് അല്ലാത്ത വെള്ളവും. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് അനുവദിക്കാം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. മീൻ കഷ്ണങ്ങൾ ഇങ്ങനെ ഗ്രേവിയിൽ ഇങ്ങനെ ഒന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ മതി വെള്ളം. പാകത്തിനാണ് വെള്ളം, കുറച്ച് മീനിനകത്തുനിന്ന് വെള്ളം ഇതിനകത്തേക്ക് ഇറങ്ങി വരും. ഇനി നമുക്കിത് ഒരു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ട് തിളപ്പിക്കാം, അടച്ചു വെച്ച് തിളപ്പിക്കാം. ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തീ അല്പം കുറച്ച് വെക്കാം. സിമ്മിലിട്ടതിന് ശേഷം ഇത് തുറന്ന് നന്നായിട്ടൊന്ന് ചുറ്റിച്ച് വെക്കാം. തവിയിട്ട് ഇളക്കാൻ പാടില്ല, തവിയിട്ട് ഇളക്കി കഴിഞ്ഞാൽ കഷ്ണമെല്ലാം ഉടഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ തുണി പിടിച്ചിട്ട് ചട്ടി കൊണ്ട് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് ചുറ്റിച്ചിട്ട് വെക്കുക. 5 മിനിറ്റ് ചെറു തീയിൽ ഇത് നന്നായിട്ട് തിളച്ച് വെന്ത് കുറുകിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ സ്വല്പം ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇവിടെ ഉപ്പും പുളിയൊക്കെ പാകത്തിനാണ്. നിങ്ങൾക്ക് ഉപ്പോ പുളിയോ വല്ലതും കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ സ്വല്പം ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ തിളപ്പിച്ചിട്ട് ഓഫ് ചെയ്ത് വെക്കാവുന്നതാണ്, ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇവിടെ എല്ലാം തയ്യാറായിട്ടുണ്ട്, ചാറും കുറുകി വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെക്കാം, ഗ്യാസ് ഓഫ് ചെയ്ത് അടച്ച് വെക്കാം. നോക്കൂ, നമ്മുടെ മീൻകറി എങ്ങനെ അടിപൊളിയായിട്ട് തയ്യാറായിട്ടുണ്ട്. പുളി ഉരുക്കി ഒഴിച്ച മീൻകറി വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻകറിയാണിത്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബൈ ബൈ.